ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവൽ വിളയിച്ചതാണ്. എത്ര കഴിച്ചാലും മതി വരില്ല, അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു അവൽ വിളയിച്ചതാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റാണിത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 250 ml കപ്പിൽ 2.5 കപ്പ് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ശർക്കര ഒന്ന് അലിയിച്ചെടുക്കുക. ശർക്കര നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ പൊടിച്ച ശർക്കരയെല്ലാം നല്ലതുപോലെ അലിഞ്ഞു വന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് ഇത് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഈ ശർക്കര ലായനി ഒന്ന് അരിച്ചെടുക്കുന്നത് അതിലുള്ള കല്ലും പൊടിയും എല്ലാം ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനിവിടെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 3 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഈ ശർക്കര പാന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 3.5 കപ്പ് അവൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 250 ml കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ അവലിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്ന വിധത്തിലാണ് നമ്മളിത് ഇളക്കി യോജിപ്പിക്കേണ്ടത്. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കി യോജിപ്പിക്കാനായിട്ട്. ഇനി അതിലേക്ക് 1 teaspoon ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങയുടെ മിക്സിൽ ഈ അവൽ നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 tablespoon നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പൊട്ടുകടലയാണ്. ഈ നട്ട്സിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ചേർത്തതിന് ശേഷം ഒരുപാടൊന്നും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതിയാകും. അതിനുശേഷം ഞാനിവിടെ 2 teaspoon കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എള്ള് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ പാനിലിരുന്ന് കരിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒരു അവൽ വിളയിച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ഏകദേശം ഒരു 2 ആഴ്ച വരെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇതായിട്ടുണ്ട് നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ടിന്നിൽ, വെള്ളമൊന്നുമില്ലാതെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്ത ഒരു ഗ്ലാസ് ടിന്നിൽ വയ്ക്കുവാണെങ്കിൽ ഏകദേശം ഒരു 2 ആഴ്ച വരെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. താങ്ക് യു.